എല്ലാവർക്കും ഡെയിലി കേരള സിലബസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫോർത്ത് സ്റ്റാൻഡേർഡിലെ മാത്തമാറ്റിക്സിന്റെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ചെയ്ത വർക്കാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഹൗ ഡു വി റൈറ്റ് 2303? 2303 നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 2303 എത്ര തൗസൻഡ്സ് ഉണ്ട്? 2000s, 300s, 0 10s ആൻഡ് 3 1s. 2000s, 300s, 0 10s, 3 1s. 2303. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം ബൈസിക്കിൾസ്. അബു, ജോണി ആൻഡ് ബാലു ബോട്ട് ബൈസിക്കിൾസ്. അബുവും ജോണിയും ബാലുവും ബൈസിക്കിൾസ് വാങ്ങി. The price of Abu's bicycle is 3,250 rupees. Abu's bicycle inde vela ethrayanu? 3,250 rupa. He gave 3,000 rupee notes, 200 rupee notes and 5 10 rupee notes. Appo Abu ethra rupayanu kadayil koduthathu? 3,000 rupee notes. Appo ethrayayi? 3,000 make 3,000. 3,000 rupees അല്ലേ. പിന്നെയോ 200 rupee നോട്ട്, അപ്പോൾ എത്രയായി? 3,000 + 200, 3,200 ആയി. പിന്നെ കൊടുത്തത് 10 rupees 5 notes, അപ്പോൾ 50 rupees ആയി അല്ലേ. 5 10s ചേർന്നാൽ 50 അല്ലേ. ഓക്കെ, അപ്പോൾ 3,200 + 50, 3,250. ഓക്കെ, നെക്സ്റ്റ്. Johnny gave 3,000 rupee notes, 400 rupee notes and 5 10 rupee notes. Johnny kodutathu 3,000 rupee notum 400 rupee notum. Appo ethrayayi? 3,000 rupee aayappol 3,000 aayi. 400 rupee aayappol 3,000 + 400. 400 rupees ennu parnja 400 alle. Okay, 3,000 + 400. Pinneyo and 5 10 rupee notes. പിന്നെ 5 10 rupees നോട്ടും കൊടുത്തു. അപ്പോൾ 3,450. അപ്പോൾ ഇനി നമുക്ക് വേർഡ്സിൽ എങ്ങനെ എഴുതാം? 3,450. ഓക്കെ, ഇനി ഇവിടെ തന്നിരിക്കുന്നതെന്ന് നോക്കാം നമുക്ക്. വി സേ ദാറ്റ് 3,250 ഈസ്, 3,250 എന്ന് പറയുന്നത് 3,200 5 10 യൂസിങ് പ്ലേസ് വാല്യൂസ്. പ്ലേസ് വാല്യൂസ് അനുസരിച്ച് എഴുതുമ്പോൾ 3,200 5 10 0 1s. ഇവിടെ നമ്മൾ 0 1s എന്ന് പറഞ്ഞത് എന്താണ്? 5 10s പ്ലേസ് വരെ തന്നിട്ടുള്ളൂ അല്ലേ. 1s പ്ലേസ് തന്നിട്ടില്ല, അപ്പം നമുക്കറിയാം 0 ആണ്. 1s പ്ലേസ് തന്നിട്ടില്ലാത്തത് കൊണ്ടാണ് 0 ഇട്ടത്. ബാബു ബോട്ട് എ സീറ്റ് കവർ ആൻഡ് എ ബെൽ ഓൾസോ. ദ ടോട്ടൽ പ്രൈസ് വാസ് 4,265 rupees. ഇൻ വാട്ട് ഓൾ വേസ് ക്യാൻ വി റൈറ്റ് ദിസ് നമ്പർ? നമുക്ക് ഈ 4,265 ഏതൊക്കെ രീതിയിൽ എഴുതാം? ഫസ്റ്റ്, 426 10s, 5 1s. 426 10s, 5 1s ചേർന്നാൽ എത്രയാണ്? 4,265 കിട്ടും. അതുപോലെ ഇവിടെ നമുക്ക് എന്തെഴുതാം? ഇവിടെ തൗസൻഡ്സ്, എത്ര തൗസൻഡ് ഉണ്ട്? 4,200 6 10s and 5 1s. ഇവിടെ 4,200 6 10s 5 1s. 4,200 ചേർന്നാൽ 4,200. പിന്നെ 6 10s 60 5 1s 5. അപ്പോഴും 4,265 കിട്ടും. ഇവിടെ 4,000s 4,000 പിന്നെ 26 10s. എത്ര ടെൻസ് ആണ്? 26. 26 10s പിന്നെ 1s 5. 5 1s ചേർന്നാലും 4,265 എന്ന് കിട്ടും. അടുത്തത് 4,200s. 4,200 പിന്നെ എത്ര വൺസ് അന്നേരം വേണ്ടി വരും? 65 1s. 65 1s അല്ലേ. 4,200 ചേരുമ്പോൾ തന്നെ 4,200 ആയി. പിന്നെ 65 1s കൂടി ചേർന്നാൽ 4,265 ആവും. അതുപോലെ 4,265 എന്ന് പറയുന്നത് എത്ര വൺസ് ആണ്? 4,265 1s. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ ആക്ടിവിറ്റീസ്. ഈ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. ഒരുപാട് പേര് കമൻറ്റ്സ് ഇടുന്നുണ്ട്, എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു, സന്തോഷമുണ്ട്.
അതുപോലെ നിങ്ങൾ ലൈക്ക് ഇടാൻ മറന്നു പോകരുത്. വളരെ കുറച്ച് പേർ മാത്രമേ ലൈക്ക് ഇടുന്നുള്ളൂ, ബാക്കി എല്ലാവരും മറന്നു പോവുകയാണ്. അതുകൊണ്ട് മറന്നു പോകാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായി യൂട്യൂബ് കണക്കാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ ഏത് വീഡിയോസ് അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.